ചക്ക. കാലാകാലങ്ങളായി ഒരു ശരാശരി മലയാളിയുടെ ജീവിതത്തിൻ്റെയും അതുപോലെ തന്നെ കേരളീയ സംസ്കാരത്തിൻ്റെയും അവിഭാജ്യ ഘടകമായ ചക്ക ഈയിടെ വാർത്തയിൽ ഇടം പിടിച്ചത് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി മാറിയിട്ടാണ്. കർഷക ജാഥയ്ക്ക് വയനാട്ടിൽ ഗംഭീര വരവേൽപ്പ്. ഇത് കൊള്ളാലോ, ചക്കയെ കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ചക്കയ്ക്ക് മുതലിട്ടാണോ പ്രമേയം കൊണ്ടുവന്നൊരു സംശയമുണ്ടല്ലേ, അതിനിപ്പോ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചക്കപ്പുഴുക്ക് സ്ഥിരമാക്കാം വീട്ടില്. പിന്നെ ചക്ക കൊണ്ട് വിവിധങ്ങളായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ചക്കയട, ബിരിയാണി, കട്ലറ്റ്, പപ്പടം എന്ത് വേണേ ചെയ്യാം. അതൊരു പ്രശ്നമേ ആക്കണ്ട. ആഹാ, രാവിലെ ചക്കയെ പറ്റിയാണ് സംസാരം. ഇത് മാത്രമല്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം, ജാം, സിപ്പപ്പ്, ചിപ്സ് ഇതെല്ലാം ചക്ക വഴി ഉണ്ടാക്കാം. ഒട്ടനവധി പോഷക മൂലകങ്ങൾ ഉള്ളതും കീടനാശിനി പ്രയോഗം വളരെ കുറവുള്ളതും പ്രമേഹ രോഗികളുടെ ഇഷ്ടഭക്ഷണവുമായ ചക്കയ്ക്ക് അർഹിച്ച സ്ഥാനം തന്നെയാണ് നാം കൽപ്പിച്ചു നൽകിയത്. അപ്പു ചേട്ടാ, ഈ ചക്ക എങ്ങനെ സംസ്ഥാനപരമായ നമ്മുടെ തേങ്ങയ്ക്ക് വാങ്ങിക്കാൻ നാം അത് കിട്ടിയില്ലല്ലോ. എടാ, അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഈ ചക്ക നമ്മുടെ നാട്ടിൽ തന്നെ പിറവിയെടുത്ത ഒരു ഫലമാണ്. അതുപോലെ തന്നെ അയേൺ, മാംഗനീസ്, ഫോസ്ഫറസ്, സിങ്ക് അങ്ങനെ ഒരുപാട് മൂലകങ്ങൾ ഈ ചക്കയിൽ അടങ്ങിയിട്ടുണ്ട്. നാരുകൾ വളരെ കൂടിയതും വൈറ്റമിൻ എ, ബി, സി, ഇ തുടങ്ങിയവയുടെ കലവറയുമായ ചക്ക ആരോഗ്യത്തിന് അത്യുത്തമവും മലയാളിയുടെ ഭക്ഷ്യ സംസ്കാരത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ കെൽപ്പുള്ളതുമാണ്. മൾബറി കുടുംബത്തിൽ പെട്ടവനാണ് നമ്മുടെ ചക്ക. തേൻവരിക്ക, ഉണ്ടച്ചക്ക, വാളിച്ചക്ക അങ്ങനെ പലതരത്തിൽ ചക്കകളുണ്ട്. അതുപോലെ നാരുള്ള പഴവർഗ്ഗമായതിനാൽ ദഹന വ്യവസ്ഥയെയും ഇതൊരുപാട് സഹായിക്കുന്നു. ഫർണിച്ചറുകളും വാദ്യോപകരണങ്ങളും ഉണ്ടാക്കാൻ പണ്ട് മുതലേ കാതലായ പ്ലാവ് നാം ഉപയോഗിച്ചു വരുന്നു. പ്ലാവിൻ്റെ ഇല തിന്നാൻ ആടിന് ഇഷ്ടമാണ്. അതുപോലെ പണ്ട് കഞ്ഞി കുടിക്കാനും നമ്മൾ പ്ലാവിലെയാണ് ഉപയോഗിച്ചിരുന്നത്. പ്ലാവ് മാത്രമായി കൃഷി ചെയ്യുന്നത് അഭികാമ്യമല്ല എന്ന് തോന്നുന്നെങ്കിൽ ഇടവിളകളെ ആശ്രയിക്കാവുന്നതാണ്. അതുപോലെ കീടനാശിനിയുടെ പ്രയോഗം വളരെ മിതമായ അളവിൽ മാത്രമുള്ളതിനാൽ വിഷത്തിൻ്റെ അംശം വളരെ കുറവുമാണ്. മൂത്ത ചക്ക ഒരു നല്ല ഭക്ഷണം കൂടിയാണ്. മുൻപ് നമ്മൾ കേട്ട പോലെ പ്രമേഹത്തിന് നല്ലൊരു പ്രതിവിധിയാണ് ചക്ക. ഇടിയൻ ചക്ക മുതൽ പൂർണ്ണമായും പഴുക്കാറായ ചക്ക എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ നമുക്ക് ചക്ക ഉപയോഗിക്കാം. ചക്കയുടെ മടൽ, ചുള, കുരു തുടങ്ങി എല്ലാ ഭാഗവും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതിനാൽ പ്ലാവ് മറ്റൊരു കൽപ്പവൃക്ഷമാണെന്ന് തന്നെ പറയാം. കാലാവസ്ഥ മാറ്റത്തെ ചെറുക്കാൻ കഴിവുള്ള ഒരു ഫലവൃക്ഷമാണ് നമ്മുടെ പ്ലാവ്. അതുപോലെ ചക്കപ്പഴത്തിലെ വൈറ്റമിൻ B6 നമ്മുടെ ഹൃദയത്തിന് സംരക്ഷണം തരുന്നു. സോഡിയത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് വഴി ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു. അപ്പോൾ ചക്ക പക്ഷാഘാതത്തെ ചെറുക്കാൻ കഴിവുള്ളവനുമാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ വെജിറ്റബിൾ മീറ്റ് എന്ന പേരിൽ ഇതിനോടകം തന്നെ ചക്ക പ്രശസ്തനായി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും സംസ്ഥാന ഫലം, ശ്രീലങ്കയുടെയും ബംഗ്ലാദേശിൻ്റെയും ദേശീയ ഫലം. അപ്പോൾ ഈ ചക്ക ഒരു ചില്ലറക്കാരനല്ലേ? നമ്മുടെ അപ്പനും അപ്പന്മാരും നട്ടു വെച്ച പ്ലാവിലെ ചക്കയല്ലേ നമ്മളിപ്പോൾ കഴിക്കുന്നത്? അപ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ പ്ലാവ് വേണം? ആ, അത് നീ പറഞ്ഞത് ശരിയാ. നമുക്ക് ഓരോരുത്തർക്ക് ഉത്തരവാദിത്വം. നമുക്കൊരു കാര്യം ചെയ്യാം, വീട്ടിൽ കുറച്ച് പ്ലാവിൻ്റെ തൈരിപ്പം അപ്പം മുളപ്പിച്ച് അവരെയൊക്കെ കൂട്ടിയിട്ട് പപ്പനും അമ്മേനെയും എല്ലാവരെയും കൂട്ടിയിട്ട് നമുക്കതൊക്കെ നടാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചക്ക ഉൽപ്പാദിക്കപ്പെടുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. കേരള ജാക്ക് ഫ്രൂട്ട് എന്ന ബ്രാൻഡിൻ്റെ വിജയത്തിന് നമുക്ക് ഏവർക്കും പരിശ്രമിക്കാം. വലിച്ചെറിഞ്ഞ് കളയുന്ന കുരുമുളപ്പിച്ച് തയ്യാക്കി നമ്മുടെ പറമ്പിലെ താരമാക്കി ചക്കയെ നമുക്ക് മാറ്റാം. കൂടാതെ ഒരുപാട് തണലേകുന്ന പ്ലാവ് നടുന്നതിലൂടെ നമ്മുടെ നാട്ടിൽ അന്യം നിന്നു പോകുന്ന ഹരിതാഭയും പച്ചപ്പും നമുക്ക് സംരക്ഷിക്കാം. നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്കൊരു പ്ലാവിൻ തൈ നടാം. ചക്കയാകട്ടെ ഇനി മുതൽ നമ്മുടെ താരം.